നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മിസൈൽ വിക്ഷേപണവുമായി കിം ജോങ് ഉന്നിന്റെ ഉത്തരകൊറിയ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്തരകൊറിയയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഉത്തരകൊറിയയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഉത്തരകൊറിയയുടെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ഒരു ആക്രമണം, അതും വളരെ മാരകമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളൊക്കെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വിക്ഷേപണവും മിസൈൽ വിക്ഷേപണവും വലിയ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉത്തരകൊറിയ ജപ്പാൻ കടലിലേക്കാണ് ഒന്നിലധികം ഹ്രസ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരകൊറിയ രാജ്യത്തിന്റെ 76th സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത്. ഇതിന് പിന്നാലെയാണ് നീക്കം. അമേരിക്കയുടെയും ജപ്പാന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവച്ചുവെന്നും കൂടുതൽ വിക്ഷേപണങ്ങൾ നടന്നേക്കാമെന്ന സൂചന ലഭിച്ചതിനാൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയതായി സിയോളിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. ജപ്പാൻ പ്രതിരോധ മന്ത്രാലയവും ഈ മിസൈൽ വിക്ഷേപണം നടന്നുവെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീരസംരക്ഷണ സേനയ്ക്കും ജപ്പാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനു മുൻപ് ജൂലൈ 1 ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാക്കാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിം ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരുന്നു. ജൂലൈ 1 ശേഷം ഇതാദ്യമായാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുന്നത്. രാജ്യത്ത് ആണവായുധങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കുകയാണെന്നും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചിരുന്നു. ഉത്തരകൊറിയയുടെ സ്ഥാപക വാർഷിക ദിനത്തിലാണ് കിം ജോങ് ഉന്നിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാക്കാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിം ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരുന്നു. ഓഗസ്റ്റ് 24 വിവിധ ഡ്രോണുകളുടെ പ്രകടനം കിം നേരിട്ട് വീക്ഷിക്കാനെത്തിയെന്ന കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട്. കരയിലും കടലിലും വായുവിലും ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഡ്രോണുകളാണിത്. തന്ത്രപ്രധാന കാലാൾപ്പടയിലും പ്രത്യേക സൈനിക വിഭാഗങ്ങളിലും നിരീക്ഷണത്തിനും ബഹുമുഖ ആക്രമണത്തിനും ഇവ ഉപയോഗിക്കാം. ഡ്രോണുകൾ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ അവതരിപ്പിക്കേണ്ടതും ആവശ്യമാണെന്നും കിം പറഞ്ഞു. ഡ്രോൺ ഭീഷണിക്ക് പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണമെന്നത് ലോകത്തിന് ആശങ്കയേറുന്നു. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്ന് ഭീഷണികൾ ഉയരുന്നുണ്ടെന്നും അതിനെ നേരിടാൻ ശക്തമായ രീതിയിൽ സൈനിക സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്നാണ് കിം നിർദ്ദേശിച്ചത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസ പ്രകടനങ്ങൾക്കെതിരെ പരസ്യമായി ഉത്തരകൊറിയ പല ഘട്ടങ്ങളിലും രംഗത്തെത്തിയിരുന്നു. യുദ്ധപ്രഖ്യാപനമാണെന്നും തങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഇതെന്നാണ് ഉത്തരകൊറിയയുടെ അവകാശവാദം. അമേരിക്ക ദക്ഷിണ കൊറിയയ്ക്ക് സഹായങ്ങൾ കൈമാറുന്നത് നിർത്തലാക്കണമെന്നും ഉത്തരകൊറിയ ആവശ്യപ്പെട്ടിരുന്നു. ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ദക്ഷിണ കൊറിയയോട് ചേർന്നുള്ള അതിർത്തി മേഖലകളിൽ 250 ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വിന്യസിച്ചതായി ഉത്തരകൊറിയ നേരത്തെയും അറിയിച്ചിരുന്നു. ഇതിനു പുറമെ തങ്ങൾക്കെതിരെ ദക്ഷിണ കൊറിയ അപവാദ പ്രചാരണം നടത്തുകയാണെന്നും കാണിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയിലേക്ക് ഉത്തരകൊറിയ മാലിന്യ ബലൂണുകൾ പറത്തിവിട്ടതും പതിവായിരിക്കുകയാണ്. അടുത്തിടെ റഷ്യയുമായി ചൈനയുമായുള്ള ബന്ധം ഉത്തരകൊറിയ ശക്തിപ്പെടുത്തിയിരുന്നു. സൈനിക മേഖലയിൽ ഉൾപ്പെടെ സഹകരണം ശക്തമാക്കുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്.